ഹലോ ഗായ്സ്, ബിഗ് ബോസിനെതിരെ അഖിൽ മാരാർ കുറച്ച് കാര്യങ്ങൾ, ബിഗ് ബോസിനല്ല ഏഷ്യാനെറ്റിലെ രണ്ടുപേർക്കെതിരെ, അതായത് ഇപ്പം പല രീതിയിൽ പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു സത്യം തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇപ്പം എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യങ്ങളാണ് നടന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആർക്കെങ്കിലും എതിരെ, അതും ഒരുപാട് മുകളിലിരിക്കുന്ന ഒരാൾക്കെതിരെ, ഇപ്പം അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട് ഇവരെ പേര് ഞാൻ മുൻപോട്ടിട്ട് തന്നാൽ നിങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇവരുടെ പേര് വന്ന് ചോദിക്കുന്നത് എന്നാണ് ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചാൽ ഇത് അഖിൽ മാരാർ സിബിൻ എന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പുറത്താക്കിയതിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ പേഴ്സണലി വേറെ ഒരു വിഷയവും ബിഗ് ബോസും ഏഷ്യാനെറ്റും ആയിട്ട് ഇല്ല. ഇല്ലാത്ത പക്ഷം സ്വന്തം ആവശ്യത്തിനല്ലാതെ പറയേണ്ടി വന്ന കാര്യങ്ങൾക്കാണ് ഇന്ന് അഖിൽ മാരാർ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടിരിക്കുന്നത്. ഇതിപ്പം ലൈവ് ഡെയിലി എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നും ഇപ്പം ഒരു 50 മിനിറ്റ് മുന്നേ, ഒരു മണിക്കൂർ മുന്നേ ആയിട്ടും കൂടി ഒരു ലൈവ് ഇട്ട് അതൊരു കൺക്ലൂഷനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എങ്കിലും ഇതൊന്നും ഇവിടെ നിൽക്കത്തില്ല, കാര്യങ്ങൾ ഇതൊന്നും ഇവിടെ നിൽക്കത്തില്ല. ഇനിയും അഖിൽ മാരാറിന് വന്ന് പല പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വരും. എന്തെങ്കിലും സമൂഹത്തിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും വരും. അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് എന്തുകൊണ്ടും വെറുതെ, ഈ അഖിൽ മാരാർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ട് കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിന് തെളിവില്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു പറഞ്ഞ് കൊടുക്കുന്ന രീതിയിൽ വെറുതെ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരാളല്ല. വ്യക്തമായ തെളിവും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിഞ്ഞ് വന്നതാണ്. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വേണ്ടി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറിഞ്ഞ ഒരു കണക്ക് അനുസരിച്ച് ബിഗ് ബോസ് 1 മുതൽ ഈ നിലവിൽ വരെയുള്ള സ്ത്രീകൾ, കാരണം സ്ത്രീകൾക്കെതിരെ പറഞ്ഞത് എല്ലാ സ്ത്രീകളെയും അല്ല പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾ തന്നെ ആദ്യം അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുകയും പിന്നീട് ഒരുപാട് PR-കളുടെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും ആക്രമണങ്ങളും കാരണം അതൊക്കെ വന്ന് അഖിലിനെ വിളിച്ച് പരാതി പറയുന്നതായിട്ട് നമുക്ക് അഖിലിൻ്റെ ഇൻ്റർവ്യൂന്നും അല്ലാതെ ലൈവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോ അഖിൽ മാരാർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടാണ് ഇവ സത്യങ്ങൾ വന്ന് തുറന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് മുന്നോട്ട് നമുക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇനി നമുക്ക് മുന്നത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. സാബു മോൻ ഇതുപോലെ സീസൺ 4-ലോ 5-ലോ ആയിട്ട് അല്ല, റോബിൻ്റെ അമ്മീനെ എന്തോ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ അതിൻ്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ എടുത്ത് ചോദിച്ച് നോക്കുമ്പോൾ ചുമ്മാ നമുക്കിപ്പോൾ ഒരു ചാനലിനെ പറ്റിയോ അവിടെ ഇരിക്കുന്ന ആളുകളെ പറ്റിയോ വെറുതെ അങ്ങ് പറഞ്ഞ് ഒരാളെ 5-6 പേര് അതും ആ ഷോയിൽ പോയി ആ ഷോയിനെ അറിയാമെന്നുള്ളവർക്കൊന്നും വെറുതെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, പക്ഷെ അത് ചാനലിൽ ഭാഗപ്പെട്ടവർ അന്വേഷിക്കട്ടെ എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സോ ഗൈസ്, നിങ്ങൾ